എസ് ഡി പി ഐ പിന്തുണയിൽ യു ഡി എഫിന്റെ നിലപാടിനൊപ്പമാണെങ്കിലും വ്യക്തിപരമായി എല്ലാവരുടെയും വോട്ട് വേണമെന്ന ശശി തരൂർ. വോട്ടിനായി എല്ലാവരുടെയും പിന്നാലെ ഓടുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. അപ്പോൾ എങ്ങനെ വോട്ട് വേണ്ട എന്ന് പറയാനാകുമെന്നും ശശി തരൂർ ചോദിച്ചു. യു ഡി എഫിന്റെ സ്റ്റാൻഡ് എൻ ഡി എം തന്നെയാണ്. ഞാൻ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിരിക്കുന്ന സ്ഥിതിയിൽ ഞാൻ എങ്ങനെ പറയും ഒരാളുടെ വോട്ട് വേണ്ടത്? വ്യക്തികളായിട്ട് അവർ വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എനിക്കൊരു പ്രശ്നമില്ല. ഒരു സ്ഥാപനത്തിൻ്റെ ഒരു എൻഡോഴ്സ്മെൻ്റ് ആവശ്യമില്ല, അത് വേറെ കഥ. എനിക്ക് ഒരു പ്രത്യേകിച്ച് വിഭാഗത്തിൻ്റെ പേരിലോ ഒരു വിഭാഗത്തിനെ മാത്രം സ്വാധീനിച്ചിട്ടോ അല്ല ഞാൻ വോട്ട് ആവശ്യമുണ്ട്. എനിക്ക് എല്ലാവരുടെയും ആവശ്യമുണ്ട്, എല്ലാ മതത്തിൻ്റെ, എല്ലാ ജാതിയുടെ. അതിനെക്കുറിച്ച് ഒളിക്കുന്നില്ല. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ശശി തരൂർ പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ, എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിൽ ഭാഗികമായ അതൃപ്തിയുണ്ട്, ആ വോട്ടുകൾ കൂടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഇവരിലെല്ലാം ഉണ്ട്? തീർച്ചയായിട്ടും യു ഡി എഫ് നേതൃത്വം തീർത്ത് പറഞ്ഞിട്ടുള്ളത് എസ് ഡി പിയുടെ പിന്തുണ വേണ്ട, വ്യക്തിപരമായി അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥികളും ആ നിലപാട് തന്നെ എപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായും എസ് ഡി പിയുടെ വോട്ടുകൾ വേണ്ട എന്ന് പൂർണ്ണമായും തള്ളി പറയാൻ ഒരാളും തയ്യാറായിട്ടില്ല. അത് കെ മുരളീധരനായിരുന്നാലും എൻ കെ പ്രേമചന്ദ്രനായാലും ഏറ്റവും ഒടുവിൽ ശശി തരൂരായിരുന്നാലും അത് തീർത്ത് പറയില്ല. സംഘടനാപരമായി, രാഷ്ട്രീയപരമായി എസ് ഡി പിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുള്ള നാട്ടിൽ ജീവിക്കുന്ന വോട്ടവകാശമുള്ള ഓരോരുത്തരുടെയും വോട്ടുകൾ അതെങ്ങനെ വേണ്ടെന്ന് പറയുമെന്നൊരു ചോദ്യമാണ് ശശി തരൂരും ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ എല്ലാവരുടെയും പിന്നാലെ വോട്ടിനായി ഓടുന്നുണ്ട്, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതിനിധിയുമാണ്, അതുകൊണ്ട് എങ്ങനെ വോട്ട് വേണ്ട എന്ന് പറയും? എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ടുകൾ വ്യക്തിപരമായി വേണമെന്ന് തന്നെയാണ് തരൂരും പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് നേതൃത്വവും എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും എസ് ഡി പിയെ കൂടുതൽ ചൊടിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മൃദു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു നിലപാട്, അത് ന്യൂനപക്ഷ വർഗീയതയുടെ മുഖമെന്ന രീതിയിലാണ് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന നേതൃത്വം, ആ പിന്തുണ വേണ്ട എന്ന നേതൃത്വം പറഞ്ഞത്. അതിലുള്ള അതൃപ്തി എസ് ഡി പി നേതൃത്വം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലിനി എന്ത് തുടർ നടപടി എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അത് അവർ പ്രഖ്യാപിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടിയാലോചനകൾക്ക് ശേഷം അതേത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി ഓരോരുത്തരും ഉറ്റുനോക്കപ്പെടുന്നത്. യു ഡി എഫിന് തന്നെ പിന്തുണ നൽകുമോ, ഇനി അതെല്ലാം ഒരു മാറി ചിന്തിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഏതായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ പൂർണ്ണമായും എസ് ഡി പിയെ പിണക്കാനോ അവരെ എതിർത്ത് പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. യു ഡി എഫിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്നു, പക്ഷേ വ്യക്തിപരമായി എല്ലാവരുടെയും വോട്ട് വേണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. കാരണം പല മണ്ഡലങ്ങളിലും 10,000-ഓളം വോട്ടുകൾ എസ് ഡി പി ഐക്ക് ഉണ്ട്. കഴിഞ്ഞ തവണയും അതിന് മുമ്പൊക്കെ മത്സരിച്ചപ്പോൾ സ്വാഭാവികമായും ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് വലിയ ശക്തമായൊരു പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ ഓരോ വോട്ടും നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായും അത് തള്ളിപ്പറയാൻ അവർക്കാവുകയുമില്ല. അങ്ങനെ തള്ളിപ്പറഞ്ഞൊരു അപകടത്തിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു മൃദു നിലപാട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. നികേഷ് കുമാർ അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.